തമാശ അല്ല, പക്ഷെ സിറ്റുവേഷൻ ഹ്യൂമറുകൾ ഇഷ്ടംപോലെയുണ്ട്. തമാശയ്ക്ക് വേണ്ടി ആരും ഇതിൽ തമാശ ചെയ്തിട്ടില്ല, പക്ഷെ സിറ്റുവേഷൻ ഹ്യൂമർ ഇഷ്ടംപോലെയുണ്ട്. അത് ജാനമ്മൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർമാരാണുള്ള ഗണേശനും ലക്ഷ്മി ചേച്ചി. അപ്പോൾ അവർ കമ്പനി ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് അപ്പോയിൻമെൻ്റ് ചെയ്തേക്കുന്നത്. ഏത് പടമാണെങ്കിലും എന്നെ പിടിച്ച് വർക്ക് ചെയ്യിക്കും. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതല്ലേ ഏറ്റവും സന്തോഷം, കരയിപ്പിക്കുന്നതിനേക്കാളും സുഖം. കുറേ അറിഞ്ഞിട്ടുണ്ട് വേഷങ്ങൾ കിട്ടാൻ വേണ്ടി. പിന്നെ പുതുക്കെ പുതുക്കെ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായ ആൾക്കാരൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ പിടിച്ച് കൈ പിടിച്ച് പോക്കി കൊണ്ടുവന്നു. ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും തൗസൻഡ് ആരോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷെഫീഖിന്റെ സന്തോഷം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഹരീഷ് പേങ്ങൻ ചേട്ടനാണ്. ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുള്ള ചേട്ടന്റെ സിനിമാ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോ എന്തൊക്കെയാണ്? നമസ്കാരം. അപ്പോ പുതിയ സിനിമ ഇറങ്ങാൻ വേണ്ടി പോകണം 25-ാം തീയതി. എന്താണ് ആ ക്യാരക്ടറിനെ കുറിച്ചും ആ സിനിമയെ കുറിച്ചൊക്കെ? ക്യാരക്ടർ എന്ന് പറയാൻ വേണ്ടി നായികയുടെ വാപ്പയായിട്ടാണ് അഭിനയിക്കുന്നത്. ക്യാരക്ടർ പ്രത്യേക ക്യാരക്ടറാണ്, രസമായി ചെയ്തു എന്നാണ് വിശ്വാസം. അപ്പോൾ അതാണ് പറയാനുള്ള സിനിമയെ കുറിച്ച്. അപ്പോൾ ഒരുപാട് കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് വന്നത്. അതിൽ തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു സിനിമയിലേക്ക് ഒരു വഴി തുറന്നത്? അന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ സിനിമ ചെയ്തു, അവരും നമ്മളെ കൈ പിടിച്ച് തന്നെ പൊക്കി കൊണ്ട് വന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയും, പഴയ ആ ഒരു പഴയകാല ആ സമയങ്ങളിൽ നിന്ന് ഇന്ന് ഒരു സിനിമയിലേക്ക് എത്തി നിൽക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ്, കടന്നു വന്ന വഴികളെ കുറിച്ചൊക്കെ ഒന്ന്. കുറെ അറിഞ്ഞിട്ടുണ്ട് വേഷങ്ങൾ കിട്ടാൻ വേണ്ടി. പിന്നെ പുതുക്കെ പുതുക്കെ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായ ആൾക്കാരൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ പിടിച്ച് കൈ പിടിച്ച് പൊക്കി കൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ സിനിമാ മേഖലയിലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ മനസ്സ് തങ്ങി നിൽക്കുന്നത്? എല്ലാം ഗുഡ് എക്സ്പീരിയൻസ്. ഏതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം? എല്ലാം ഗുഡാ. ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഏതെങ്കിലും ആദ്യമായിട്ടൊരു വേഷം ചോദിച്ച് പോയ ഏതെങ്കിലും ഒരു സംഭവത്തെ കുറിച്ചോ അങ്ങനെ? ഇല്ല, ആദ്യമായിട്ട് ഞാൻ കായംകുളം കൊച്ചുണ്ണിയിൽ ഇങ്ങനെ അവർ അഭിനയിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യത്തെ ദിവസം അവിടെ പോയി ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ചെന്നു. രണ്ടാമത് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ചെന്ന് കണ്ട് വിവരം പറഞ്ഞു, എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാൻ താല്പര്യമുണ്ടെന്ന്. പുള്ളിപ്പോ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു, 2-3 മാസം കഴിഞ്ഞിട്ട് വാ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ 3 മാസം കഴിയുമ്പോൾ എനിക്ക് വിളി വന്നു, അങ്ങനെ അതിൽ പോയി അഭിനയിച്ചു. ഇപ്പൊ അടുത്തിറങ്ങിയത് ജയ 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 ഹേ, അതിലാണ് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോ അപ്പോ ആൾക്കാരുടെയൊക്കെ ഇപ്പോൾ ഒരു സമീപനൊക്കെ എങ്ങനെയാണ്? എല്ലാവരും ഒരുപാട് നാളായി അറിഞ്ഞു തുടങ്ങുന്നുണ്ട്, എല്ലാവരും ഒരുപാട് സിനിമയുടെ ഭാഗമായി. അപ്പൊ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ? ഓഡിയൻസിന്റെ ഭാഗത്ത് നല്ല ഇതാവുന്നത്, ഓഡിയൻസ് എല്ലാം നമുക്ക് എന്ന് സപ്പോർട്ടാണല്ലോ, ഓഡിയൻസ് ഉള്ള ഏറ്റവും വലുത്. അതെ അതെ. അപ്പോ ജയ ജയ ജയയുടെ ആ വിജയൊക്കെ എങ്ങനെയാണ്? നല്ല രസമായിരുന്നു. പടങ്ങളിൽ ഇനി ഓരോന്ന് ഇറങ്ങുന്ന എല്ലാം വിജയിക്കണം എന്നുള്ള നമ്മൾ അഭിനയിക്കുന്ന എല്ലാ സിനിമയും വിജയിക്കണം നമ്മളെ പ്രാർത്ഥന, എല്ലാം വിജയിക്കണം. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ, ഇത്രയും നാളും ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു, പക്ഷേ എല്ലാത്തിലും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മുഖ്യമായിട്ടുള്ള ഒരു ക്യാരക്ടറിൽ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള അത്രയും കാലിബർ ഉണ്ട്, അത്രയും നമ്മൾ ഓരോ ക്യാരക്ടറിലും കാണുമ്പോൾ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുഴുനീള വേഷമുള്ളത് കിട്ടാഞ്ഞിട്ടാണോ അത്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഡയറക്ടേഴ്സിനോടൊക്കെ? ആരോടും ചോദിച്ചിട്ടില്ല. എനിക്ക് തരുന്നത് എന്താണോ ഞാൻ ചെയ്യും. ഷെഫീഖിന്റെ സന്തോഷത്തിൽ വന്നപ്പോ വലിയൊരു ക്യാരക്ടർ വന്നേക്കണം. അതെ, ഇത്രയും നാളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചേട്ടനെ കാണാൻ പറ്റുന്നു. തമാശയൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിൽ നല്ല തമാശയൊക്കെ ഉണ്ടോ? ഇത് തമാശ അല്ല, പക്ഷെ സിറ്റുവേഷൻ ഹ്യൂമറുകൾ ഇഷ്ടംപോലെയുണ്ട്. തമാശയ്ക്ക് വേണ്ടി ആരും ഇതിൽ തമാശ ചെയ്തിട്ടില്ല, പക്ഷെ സിറ്റുവേഷൻ ഹ്യൂമർ ഇഷ്ടംപോലെയുണ്ട്. ഷെഫീഖിന്റെ സന്തോഷം എന്ന ഈ ചിത്രത്തിൽ ഡയറക്ടറെ കുറിച്ചാണ് എല്ലാരും വാദവരാതെ പറഞ്ഞിട്ടുള്ളത്. ഡയറക്ടർ എല്ലാവർക്കും അവനവരുടേതായിട്ടുള്ള സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോ ആ ഡയറക്ടറെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യാറിയാം. നമ്മുടെ എന്താണ് മീറ്റർ വേണ്ട, ആ മീറ്റർ ഉള്ളത് പുള്ളി വലിച്ചെടുക്കും. നമ്മൾ ഇന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അത് പുള്ളി കൃത്യമായിട്ട് എടുത്തിരിക്കും. ക്യാരക്ടറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. റഷീദ്. റഷീദ്. അപ്പോ റഷീദിലേക്ക് എങ്ങനെയാണ് എത്തിയത് ആ ഒരു ക്യാരക്ടറിലേക്ക്? ഇതിന്റെ അസോസിയേറ്റ് ആയിട്ട് എന്റെ സുഹൃത്തായിരുന്നു. അപ്പൊ അദ്ദേഹം വഴിക്കാണ് അനൂപിനെ പരിചയപ്പെടുന്നത്. അപ്പൊ അനൂപ്
ഞാൻ വിളിച്ച എയർപോർട്ട് ജംഗ്ഷനിൽ വെച്ച് ഒരു വേണം കടയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടത് കഴിഞ്ഞ് പുള്ളി വന്നാൽ ലുക്കൊന്നും കുഴപ്പമില്ല, പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. അത് കണ്ട് ഒരു ദിവസം തന്നെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു. ഫ്ലാറ്റിലേക്ക് വിളിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് ഉണ്ണിയും പോകുന്നു ഇട്ട് കൊടുത്ത് ഉണ്ണിയും പോകുന്നു വന്നു ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ വിളി വന്ന കൺട്രോളറുടെ വിളിയാവുന്നത് ഞാൻ വിനോദ് മംഗലത്ത്. നല്ല രസകരമായ ഒരു ലൊക്കേഷൻ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസും. 18 ദിവസം കൊണ്ട് സിനിമ കൊടുത്ത് തീർന്നു. അപ്പോ 18 ദിവസം വർക്ക് ചെയ്യാൻ പറ്റിയത്. 18 ദിവസം അപ്പോ അപ്പം തന്നെ നമുക്ക് ഊഹിക്കാലം ഒരു മുഴുനീള കഥാപാത്രമാണെന്ന്. അപ്പോ ചിത്രം അതിന്റെ ആ പേര് തന്നെ നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഷെഫീഖിന്റെ സന്തോഷം എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. എല്ലാവർക്കും ഹാപ്പി ഉണ്ടോ? അപ്പോ അങ്ങനെ ആ പേരിനെ കുറിച്ചൊക്കെ ഡയറക്ടേഴ്സ് ഡയറക്ടറോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു പേര് ഇങ്ങനെയുള്ള ഒരു പേര് സെലക്ട് ചെയ്തു? ഷെഫീഖിന്റെ സന്തോഷമാണ് എല്ലാവരുടെയും സന്തോഷം, നമ്മളെല്ലാവരുടെയും സന്തോഷം. ഷെഫീഖിന്റെ സന്തോഷം. അപ്പോ ഇനി വേറെ ഉണ്ണിമുകുന്ദനൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ചേട്ടന്റെ? നല്ലൊരു കൈൻഡ് പേഴ്സണാലിറ്റി, ആൾക്കാരെ കണ്ട തിരിച്ചറിയാനും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കൈൻഡ് മൈൻഡുള്ളൊരു സോഫ്റ്റ് പേഴ്സണാലിറ്റി. പിന്നെ ആരുടെയൊക്കെ കൂടെ കൂടുതലായിട്ട്? ഒരുപാട് നടന്മാരുടെ കൂടെയൊക്കെ എല്ലാ സിനിമയിലും ചെറിയ ഭാഗങ്ങളായിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു മനസ്സ് തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടറിന്റെ കൂടെയുള്ള ഇതുപോലത്തെ എന്തെങ്കിലും ഒരു മഹേഷിന്റെ പ്രതികാരം ചെയ്തപ്പോ നമ്മളാക്കിയത് ആ സിനിമയാണ്. എന്റെ കൺട്രോൾ ബെന്നിച്ചേട്ടൻ, ഇതിന്റെ കൺട്രോൾ എന്ന് വിനോദ് മംഗലത്ത്, ഇവരൊക്കെ നമ്മൾക്കൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ വാങ്ങിച്ചു തന്നേക്കണം. ഏതെങ്കിലും ഒരു കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം സിനിമാ മേഖലയിൽ നിന്നുള്ള എല്ലാവരും ആരെങ്കിലും വിളിച്ചൊക്കെ അഭിനന്ദിക്കോ, അല്ലെങ്കിൽ അടുത്ത വേഷം ഞാൻ ഇങ്ങനെ തരാം, അങ്ങനെ ഏതെങ്കിലും ഡയറക്ടേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരാണ് ഒരു ഒരു മിക്കവർക്കും അങ്ങനെ മിക്കതും അങ്ങനെ വരാറുള്ളത്. പിന്നെ ബന്ധങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചു. ആ ബന്ധങ്ങളൊക്കെ ഇഷ്ടംപോലെ വർക്കുകൾ വരും. എല്ലാ പിള്ളേരും നമ്മുടെ അസോസിയേറ്റ്മാരൊക്കെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേര് തന്നെ ചർച്ചയിലേക്ക് എടുത്തിടും. അങ്ങനെ ഇഷ്ടംപോലെ അവസരങ്ങൾ വരും, അവരൊക്കെയാണ് നമ്മളെ വളർത്തണത്. ഇനിയിപ്പോ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഹിറ്റ് സിനിമയാണ് ജയ ജയ ജയ, അതിൽ ദർശനയുടെ കൂടെയുള്ള ആ കോമ്പിനേഷൻ സീനൊക്കെ എന്താ? ആ സീനിൽ തന്നെ ദർശനയുടെ ഇടിയും. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ? അത് ജാനമ്മൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർമാരാണുള്ള ഗണേശനും ലക്ഷ്മി ചേച്ചി. അപ്പൊ അവര് കമ്പനി ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കുന്നത്. ഏത് പടമുണ്ടെങ്കിലും എന്നെ പിടിച്ച് വർക്ക് ചെയ്യും. അപ്പോ ആ ഒരു ദർശനൊക്കെ ആയിട്ടുള്ള ഒരു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ ചിത്രമൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണല്ലോ, അപ്പൊ ആശംസകൾ അറിയിക്കുക, അങ്ങനെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ വേറെ എന്താണ് ഈ സിനിമയുടെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ട. അപ്പൊ അവിടെ ഈരാറ്റുപേട്ടയിലെ ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ നല്ല ഇതല്ലേ, നല്ല സഹകരണമുള്ള ആൾക്കാരല്ലേ. അവിടെയൊക്കെ സിനിമ വന്നു പോയതിന്റെ പേരിൽ അവർക്ക് അറിയാം സിനിമയാന്നുള്ളത്. അപ്പൊ അവിടെയൊക്കെ പോയപ്പോ എല്ലാരും വന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോ കൂടുതലായിട്ട് എന്ത് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം? തമാശ ആയിട്ടുള്ള ക്യാരക്ടർ ആണോ ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടർ റോൾസ് ആണോ ഇഷ്ടം? മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതല്ലേ ഏറ്റവും സന്തോഷം, കരയിപ്പിക്കുന്നതിനേക്കാളും സുഖം. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ഇനി മുന്നിലുള്ള പ്രൊജക്ടുകളൊക്കെ എന്തൊക്കെയാ? ഒന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട്, പലവർണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കഥകളൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ സെലക്ടീവ് ആണ്? കഥകൾ അങ്ങനെ ഒന്നുമില്ല, നമ്മളെ വിളിക്കുന്നു, നമ്മൾ ചെയ്യുന്നു, നമ്മൾ അത്രയും വളർന്നിട്ടില്ല. കഥകൾ കേട്ട് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ വളർന്നിട്ടില്ല, നമ്മളെ വിളിക്കും, വിളിക്കുമ്പോൾ പറയുന്നത് ക്യാരക്ടർ തന്നെ. എന്നാലും അത് ചോദിക്കില്ലേ, അതിന്റെ ഒരു പ്രാധാന്യം നോക്കാറുണ്ടോ? ചോദിക്കും, നമ്മൾ ചോദിക്കുന്ന ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണ് ചോദിക്കും. അപ്പോ അങ്ങനെ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്രയും നാളും ചെയ്തതിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാ? ഏറ്റവും നമുക്ക് എന്തായാലും ബെസ്റ്റ് ആയിട്ട് ഒരെണ്ണം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും. എല്ലാ ക്യാരക്ടറും എനിക്ക് ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ഒന്ന് പറയാൻ പറഞ്ഞാൽ? ഒന്ന് പറയാൻ പറഞ്ഞാൽ. അപ്പൊ കുടുംബക്കാരൊക്കെ പറഞ്ഞ ഏതെങ്കിലും കഥാപാത്രം ഒക്കെ ഉണ്ടാവില്ലേ മഹേഷിന്റെ പ്രതികാരത്തിലാണ്? ആ കഥാപാത്രമാണ്. അപ്പൊ ഇനി അതിൽ നിന്നൊക്കെ മാറി ഇനി ഈ സിനിമ വരുമ്പോ ഇതിലെ കഥാപാത്രമാണ്.
ഇതുവരെ ചെയ്യാത്തൊരു ഒരു പാറ്റേൺ ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റി ഇതിലൂടെ അങ്ങനെ ഈ ഡയറക്ടറാണ് അതിനൊരു സ്പേസ് തന്നത്. അപ്പോൾ വേറെ എന്തൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഷെഫിക്കിൻ്റെ സന്തോഷം വിജയിപ്പിക്കണം, പോലെ ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും വിജയിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാം. ഒരു ഗംഭീര വിജയമായിരിക്കട്ടെ ചിത്രം. എല്ലാ ആശംസയും മുന്നോട്ട്. ഓക്കെ, താങ്ക് യു.